Oscar'a kadar pıdır gibi dinleniyor. En arka sakın ol. Adana. നമ്മുടെ ഈബുൾ ജെറ്റ് മച്ചാന്മാർ ഇന്ന് വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല. ഏതായാലും പുതിയ യാത്രകളും ട്രിപ്പുകളും അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെപ്പോളിയന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അടുത്ത മാസം നെപ്പോളിയൻ്റെ 1st വാർഷികമാണ്. അപ്പോൾ വിപുലമായി ആചരിക്കേണ്ട ഒരു വാർഷികം നമുക്ക് നഷ്ടപ്പെടാതെ നെപ്പോളിയനും കൂടി ഉണ്ടെങ്കിൽ ഒരു ഇരട്ടി മധുരം ആയേനെ. ഏതായാലും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഏതായാലും 2022 പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അത് ഈ ബുൾജറ്റ് ഒരു വലിയ ഒരു ചരിത്രത്തിലേക്കുള്ള വഴിയായിരിക്കും ആ ഒരു പ്രഖ്യാപനം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. പിന്നെ ഈ ബുൾജറ്റ് മച്ചാന്മാരുടെ ഒരു പഴയ കാല ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് അവർ ഒന്നുമല്ലാത്ത കാലം, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, യൂട്യൂബിൽ നിന്നും വരുമാനമില്ല, മറ്റൊരു വരുമാനമില്ല, ആകെയുള്ളത് 100,000 രൂപ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി എടുത്ത ഒരു വണ്ടിയും കയ്യിലുള്ളത് കുറച്ച് ക്യാഷും അത് കഴിയുകയും ചെയ്തു. കാരണം തങ്കപ്പൻ എന്ന വണ്ടി വിചാരിച്ചതുപോലെ ഓടാതിരിക്കുകയും വഴിയിൽ പണിമുടക്കുകയും ചെയ്തതോടുകൂടി അവരുടെ സാമ്പത്തിക നില മൊത്തത്തിൽ പരിങ്ങലിലായിരുന്നു. പിന്നെ ആകെയുള്ളത് കുറച്ച് റേഷനരി മാത്രമായിരുന്നു. ആ റേഷനരിയും കഴിച്ച് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു കാലം നമ്മളൊക്കെ കണ്ടതാണ്. കന്യാകുമാരിയിലും കോവളത്തും കല്യാണ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന അവരെ നമ്മൾ കണ്ടതാണ്. കാരണം അതിനൊന്നും അവർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല. കാരണം അവർ എന്താണോ വിചാരിച്ചത് അവിടെ എത്തണമെങ്കിൽ ആ പാത കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് ഉത്തമ ബോധ്യം ഈബുൾ ജെറ്റിൻ്റെ എബിനും ലിബിനും അന്നേ ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ഇട്ടെറിഞ്ഞ് വല്ല ജോലിക്കും പോയേനെ. അങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ കിച്ചണിലോ ഈ രണ്ട് ജീവിതങ്ങൾ ഉണ്ടാകുമായിരുന്നു, ആരും അറിയപ്പെടാതെ. പക്ഷേ അന്ന് ആ ഒരു തീരുമാനം എടുക്കാത്തതുകൊണ്ടും ഇതൊക്കെ സഹിച്ചു നിന്നതുകൊണ്ടും അവർ ഇന്ന് നല്ല ഒരു നിലയിലെത്തി നമുക്ക് കാഴ്ചയുടെ ദൃശ്യവിരുന്നുകൾ ഒരുക്കുന്നതിൽ മുൻപന്തിയിലുമെത്തി. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ അവരെ സഹായിച്ച ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യൻ വലുതാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് വലുതാണ്. പക്ഷേ അദ്ദേഹവും സാമ്പത്തികപരമായും മറ്റും കൊണ്ട് ചെറിയതായിരുന്നു. കാരണം സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈബുൾ ജെറ്റ് സഹോദരങ്ങൾ അതുവഴി പോവുകയും അദ്ദേഹവുമായി കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തത്. അദ്ദേഹം അപ്പോൾ ചെറിയ യാത്രകളൊക്കെ നടത്തി കുറച്ചു സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുകയും അന്ന് അവിടെ കിടന്നുറങ്ങാൻ പറയുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും എബിനും ലിബിനും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, വിളിക്കണ്ട, മതിയാവോളം ഉറങ്ങട്ടെ, കുറേ നാൾ വണ്ടിയിൽ കിടന്നുറങ്ങിയതല്ലേ, മതിയാവോളം ഉറങ്ങിയിട്ടെണീക്കട്ടെ എന്നാണ് അമ്മ പറഞ്ഞത്. കാരണം അത്രയും നല്ല മനസ്സുള്ളവരാണ് അവരൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാനൽ അധികം രക്ഷപ്പെട്ടിട്ടില്ല. കാരണം മറ്റുള്ളവരെ പോലെ ഒരു ഹൈ ലെവലിലൊന്നും വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചാനൽ. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ്, അതുപോലെ തന്നെ യാത്രാ വീഡിയോ ആണ്, ഓൾ ഇന്ത്യ ട്രിപ്പാണ്, ഇങ്ങനെയൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സോളോ ട്രാവലറിലെ മനീഷ് ഭായിനെ കുറിച്ചാണ്. ഈ മനീഷ് ഭായിയാണ് യൂട്യൂബിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തതും അതിലുള്ള പിഴവുകൾ തിരുത്താനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തതും. ഇന്നാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് യൂട്യൂബിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും. അന്ന് ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല, ഉണ്ടായിട്ട് അറിയുന്നവർ പോലും പറഞ്ഞു കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ മച്ചാന്മാരെ സഹായിച്ച നമ്മുടെ മനീഷ് ഭായിയുടെ സോളോ ട്രാവലർ എന്ന ചാനലും കൂടി നമ്മളെല്ലാവരും കാണണം. ഇപ്പോൾ ഒരു പുതിയ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്.
അദ്ദേഹം ആ ബൈക്കിൽ പുതിയ ട്രാവൽ സീരീസൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മച്ചാന്മാരെ സഹായിച്ച ആ വ്യക്തിയെ നമുക്കാരും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഇനി വരുന്ന ഒരു തലമുറയ്ക്കും അതുപോലെ തന്നെ ഇതേപോലെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും വഴിയിൽ വീണുപോയാൽ എടുത്തു കൊണ്ടുപോയി രക്ഷിക്കേണ്ട ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ എപ്പോഴും രക്ഷപ്പെടണം. ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു